Welcome to the third episode of Aaravam 2K23. ഓരോ ടീം ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നതിന് കഴിക്കാനല്ലേ. വളരെ ശാന്ത സുന്ദരമായിരുന്നു. ഒരു പുലികളിയുടെ കുറവും കൂടി മാത്രമേ ഉള്ളൂ. അല്ല, നമ്മൾ പിന്നെന്തിനാണ് ഇത്രയും പക്വതയോടുകൂടി ഓണം ആഘോഷിക്കുന്ന ഒരു സംഘത്തിന്റെ ഇടയിൽ ആദ്യമാണ് ഞാൻ വന്നപ്പെടുന്നത്. വന്നപ്പോ തന്നെ പപ്പടം രണ്ടുപേരും നെഞ്ചത്ത് പിടിച്ചിട്ടാണ് എന്നെ സ്വീകരിച്ചത്. അങ്കമാലിയിലുള്ള റിസോർട്ടിൽ വെച്ചായിരുന്നു. പപ്പടം ഇത് കിച്ചടി വീട്ടിൽ തന്നിരിക്കുന്നു. യെസ്, അപ്പൊ എന്റെ ചാനലിലേക്ക് വന്നിരിക്കുകയാണ്. എന്റെ ചാനലില് വെറൈറ്റി ഗെയിമാണ് അപ്പം കടി മത്സരം. സാധാരണ ഞങ്ങളുടെ നാട്ടിൽ അപ്പമാണ് വയ്ക്കാറ്. അപ്പം കിട്ടിയില്ല, അപ്പൊ അതാണ് റസ്ക്. അപ്പൊ ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന റസ്ക് നമ്മളിങ്ങനെ ചാടി ചാടി കടിക്കണം. കുറെ പേർക്ക് ഗെയിംസ് അറിയാൻ പറ്റുമായിരിക്കും. എന്തായാലും ഈ ഗെയിമിലേക്ക് നമുക്ക് പങ്കെടുക്കാനായിട്ട് 1, 2, 3, 4 പേരാണ് വേണ്ടത്. 4 ചുണ കുട്ടി കുട്ടന്മാർ. എന്റെ ടീം ലീഡറാണ്. നീ ഇരുന്നാ ജയിച്ചതിന്റെ നമ്മൾ ജയിച്ചതിന്റെ ക്ഷീണമുണ്ട്. അപ്പൊ ഈ ഗെയിം കൂടി നമുക്ക് ജയിക്കണം, അതാണ് നമുക്ക് വേണ്ടത്. മറ്റേ മറ്റേ പപ്പടം, അതിന്റെ പപ്പടം, പപ്പടത്തിന്റെ പപ്പടത്തിന്റെ ഒരു ലീഡർ ഉണ്ടായിരുന്നു ഇവിടെ എവിടെയോ. ഓക്കെ, അപ്പൊ ഒരു ടീമിൽ നിന്ന് രണ്ടുപേരാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഓക്കെ, നമ്മുടെ ടീമിൽ നിന്ന് 2 ചുണ കുട്ടികളെ ഞാൻ വിളിച്ചോട്ടെ. നാസിഫ്, അപ്പോ ആൻഡ് ആർ ജെ ശംബോ. കാരണം ഒരു ഗെയിം പോലും നീ മര്യാദ കളിച്ചില്ല. ഞാൻ നന്നായിട്ട് കളിച്ചോണ്ടല്ലേ എല്ലാം കളിച്ചില്ല, അതുകൊണ്ടാണ് നിന്നിലേക്ക് വിളിച്ചത്. ഒരു തോൽവി പോലും ഏറ്റെടുക്കാൻ പറ്റുന്നില്ലെന്ന് മത്സരിക്കുന്നവര് ശംഭോ, ശില്പ, ബാല, കുക്കു. ഏയ്, അതല്ല ഞാൻ പറയാൻ പറ്റും. ഇവിടെ ജയിക്കാനുള്ള പ്രോബബിലിറ്റി കുറവാണ് എനിക്ക്. പ്രോബബിലിറ്റി ഒന്നും വേണ്ടതിന്. അത് വിളിക്കോ. നടക്കുന്ന കാര്യമില്ല. കോൺസെൻട്രേറ്റ്. എടാ വായ ടച്ച് ചെയ്യുന്നുണ്ട്, കിട്ടുന്നില്ല. ആ നൂലിമ കടിക്ക്, നൂലിമ. ആവേശം പറഞ്ഞ ആവേശം വെച്ചുകൊടുക്കുന്നു, വെച്ചുകൊടുക്കുന്നു. മത്സരം തുടരുന്നു, തുടരുന്നു. നിങ്ങക്ക് പറയാൻ കിട്ടി എനിക്ക്. പക്ഷെ കുക്കു ചാടിയാലും കിട്ടില്ല. കുക്കു നിന്റേത് ഭയങ്കര ഞാൻ കൊച്ചെടുത്താത്ത. നമ്മള് സമ്മാനങ്ങളൊക്കെ
സെറ്റ് ചെയ്തോണ്ടിരിക്കാണ്. അപ്പൊ തോറ്റ ടീം, അതായത് ഞങ്ങളുടെ ടീം, ഞങ്ങൾ ജയിച്ച ടീമിന് അപ്പൊ ഞങ്ങള് തോറ്റ ടീം ജയിച്ച ടീമിന് ഡബിൾ ഹോഴ്സിന്റെ പാലട വെച്ച് കൊടുക്കാണ് ഒരു സമ്മാനമായിട്ട്. അവര് വാഴക്കോല ജിപി ചേട്ടനും അഞ്ചും കൂടി ഞങ്ങൾക്ക് തരും. പിന്നെ ഹൈലൈറ്റ് ഉണ്ട്, ഹൈലൈറ്റ് ഉണ്ട്, ശ്രദ്ധിച്ചത്, ഹൈലൈറ്റ് ഉണ്ട്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും പേര് പിന്നെ ശ്രദ്ധിച്ചേക്കണം, എല്ലാവരുടെയും പേര് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇവിടെ എഴുതിയിട്ടുണ്ട്, ഉറപ്പാണ്. ഈവൻ സിംബയുടെ പേര് അടക്കം എഴുതിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നറുക്കെടുക്കും, മൂന്ന് പേരെ നറുക്കെടുക്കും, മൂന്ന് പേർക്ക് മെഗാ പ്രൈസ് ഉണ്ട്. ഓക്കെ, ലിജോ ജിപ്പി. ഓക്കെ, കഴിഞ്ഞിട്ട് മതി, കഴിഞ്ഞിട്ട് മതി. ഓക്കെ, നമ്മള് പായസം വെച്ചു കൊടുക്കാം, നമ്മൾ തോറ്റുപോയില്ലോ, കുഴപ്പമില്ല. നമ്മൾ ഡബിൾ ഹോഴ്സിന്റെ ഇൻസ്റ്റന്റ് മിസ്പെക് പെട്ടെന്ന് ഉണ്ടാക്കാൻ സദ്യ സദ്യ പാലട വെച്ചു കൊടുക്കും. ഇവർക്ക് ഇവർക്ക് പായസമൊക്കെ നമ്മൾ വെച്ചു കൊടുക്കാണ്. യെസ്, അപ്പം ആരവം 2K23 നമ്മുടെ ഈ ഓണം സെലിബ്രേഷൻ പരിപാടികൾ, കുറെ ഗെയിംസ് ഉണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ കച്ചറകൾ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഒരു ടീമാണ് ജയിച്ചത്. ആൻഡ് അത് മാത്രമല്ല, ഇനി ഒരു നറുക്കെടുപ്പും കൂടെ ഉണ്ട്, അത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് മൂന്ന് പേരെ സെലക്ട് ചെയ്യും, അവർക്ക് ഗിഫ്റ്റ് ഉണ്ട്. ഗിഫ്റ്റ് തരുന്നത് കല്ലൻസ് ജ്വല്ലേഴ്സ് ആണ്. പിന്നെ പിന്നെ ഇതിൻ്റെ നമ്മുടെ സ്പോൺസർ എന്ന് പറയുന്നത് ഇൻസൈറ്റ് ഇന്റർനാഷണൽ ആണ്. അവർക്ക് ഒരു വലിയ ബിഗ് ഹലോ ഞങ്ങൾ കൊടുക്കുകയാണ്. അതെ, താങ്ക് യു മാത്രമേ ഉള്ളൂ. ആൻഡ് യെസ്, അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു നറുക്കെടുപ്പിലേക്ക് നമുക്ക് പോവാം. ചായക്കപ്പ് എനിക്ക് തന്നത് പേര് എഴുതിട്ടത് ഈ കപ്പിലാണ്. അതെ, അങ്ങനെയാണ്, ഞാൻ വളരെ ട്രാൻസ്പെറന്റ് ആണ്. മൂന്ന് ഗിഫ്റ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും പേര് എഴുതിയിട്ടുണ്ട്. ഇവൻ ക്യാമറ ടീമിന്റെയും സിംബയുടെയും ഒക്കെ പേര് എഴുതിയിട്ടുണ്ട്. പിന്നെ ടീം ജയിച്ച ടീമിന് ഒരു പഴക്കൊലയും കൂടെ ഉണ്ട്, അത് കഴിഞ്ഞു. അത് ഏറ്റവും അവസാനം. ആകെ മൂന്ന് കളികളാണ് ഉള്ളത്. അതിൽ രണ്ട് കളികളുടെയും വിന്നേഴ്സ്, ഫസ്റ്റ് വിന്നേഴ്സ് ഞങ്ങളാണ്. പേരെടുത്തോട്ടെ, നമുക്ക് സ്ഥാനമാനങ്ങൾ വേണ്ട, ഞങ്ങൾ അത് ആഗ്രഹിക്കുന്നില്ല. ഓഡിയൻസിന് അറിയാലോ, എല്ലാം നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നല്ലോ. പ്രൈസ് സെക്കൻഡ് പ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ തന്നെയാണ് അവരൊന്ന് കൊണ്ടുവന്നത്. ഞാൻ പ്രൈസ് എടുപ്പിക്കട്ടെ. നമ്മുടെ ജിപി ചേട്ടാ രണ്ട് വാക്ക് വളരെ ശാന്ത സുന്ദരമായ ഓണമായിരുന്നു. ഇത്രയും പക്വതയോടുകൂടി ഓണം ആഘോഷിക്കുന്ന ഒരു സംഘത്തിന്റെ ഇടയിൽ ആദ്യമാണ് ഞാൻ വന്നപ്പെടുന്നത്. ഇതുപോലത്തെ പല കളികളും വന്നിട്ടുണ്ടെങ്കിലും ആർപ്പോ ഇറോ എന്ന് നമുക്ക് പേരിടാൻ പറ്റുന്ന എന്താണ് ഇതിന് ശരിക്കും പേരിട്ട്? ഇത് വേറെന്തോ ആണ്. ടീം സ്പിരിറ്റ്. പിന്നെ വിജയപരാജയം എന്ന് പറയുന്ന ഇവർക്ക് പുല്ലാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു ഓണം കൂടിയായിരുന്നു. വന്നപ്പോ തന്നെ പപ്പടം രണ്ടുപേരും നെഞ്ചത്ത് പിടിച്ചിട്ടാണ് എന്നെ സ്വീകരിച്ചത്. അങ്ങനെയുള്ളൊരു ഓണാഘോഷത്തിലേക്ക് വന്ന ഇത്രയും ശാന്തമായ ഓണം ആഘോഷിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. പപ്പടം കിച്ചടി എന്തായാലും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഒരു പുലികളിയുടെ കുറവും കൂടി മാത്രമേ ഉള്ളൂ, ബാക്കിയല്ലേ നമ്മൾ. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് നമ്മൾ കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് എടുക്കുന്ന പേരാണ് ഈ ടീമിലെ ഏറ്റവും ഭാഗ്യവാന ആരായിരിക്കും എന്നുള്ള പ്രതീക്ഷയോട് കൂടി. ഇത് ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ? അങ്ങനെ മൂന്നും മൂന്നും ഒരേ സമ്മാനങ്ങളാ. അല്ല, ഇത് അപ്പോ ഈ ഒരു ഓണത്തിന് ആരവത്തിന്റെ നടുവിൽ നിന്നും ഭാഗ്യശാലിയായി മാറിയിരിക്കുന്നത് മറ്റാരും അല്ല, ഇത് നമ്മൾ തുറക്കാൻ പോവുകയാണ്. എല്ലാവർക്കും ഓണത്തിന്റെ ആഘോഷത്തിൽ നമ്മൾ തുറന്നിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്.
ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ഇത് ചിപ്പിയായ സ്ഥിതിക്ക് ഇത് കഴിഞ്ഞാൽ ആ ചായക്കോപ്പിൽ എല്ലാ പേരും തുറന്നു നോക്കുന്നതായിരിക്കും. അല്ല, ഇത് കമ്പനിക്ക് അടിച്ചു എന്നാണ് വിശ്വസിക്കുക. ഭാഗ്യത്തിന്റെ ഒരു സെറ്റപ്പ് എനിക്ക് ഉണ്ട്. അതല്ല, ഈ പേര് വിളിച്ചപ്പോ ബാക്കി എല്ലാവരുടെ മുഖത്തും അത്ഭുതം, രണ്ടുപേര് മാത്രം ഞെട്ടലില്ല. അല്ല, ലിജോന്റെ എക്സ്പ്രഷൻ സാധിക്കണെങ്കിൽ ഒന്നും കൂടെ കട്ടി തരണം. ചിപ്പി എന്ന് പറയുമ്പോ ഓ രക്ഷപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത് എന്തെങ്കിലും നോക്കണം. അഞ്ചു അഞ്ചു കേട്ടാൽ അഞ്ചുവിന്റെ പേരെടുക്കും. അത് ലിജോ എന്ന് കിട്ടണെങ്കിൽ നമ്മളെല്ലാം പരിശോധിക്കുന്നത്. ബ്ലഷ് നോക്കിയേ, ഇപ്പോഴെങ്കിലും മനസ്സിലായോ? ഒരെണ്ണ ഇനിയുള്ള ചെറുതാണല്ലോ. ചിപ്പിക്ക് കുരിശ് നമ്മള് കാനഡയിൽ നിന്ന് വന്ന പരിക്കുട്ടി പരിമിതികൾക്കിടയിൽ നിന്നും പരി ജെഫിൻ നമ്മുടെ പേരൊക്കെ ഇങ്ങനെ ചീപ്പിയുടെ മോതിര ചടങ്ങാണ് ഇന്നലെ അങ്കമാലിയിലുള്ള റിസോർട്ടിൽ വെച്ചായിരുന്നു മോതിരം. കള്ളച്ചിരിയോടെയായിരുന്നു മോതിരം. ഓക്കെ, ഇനി നമ്മള് ടീമിന് ഫസ്റ്റ് പ്രൈസ് അടിച്ച ടീമിന് നമ്മൾ ഔദ്യോഗികമായിട്ട് കാര്യമായി പോരാടി രണ്ട് തവണ വിജയിച്ച ഒരു പോയിന്റ് ഇല്ല, സെക്കൻഡിൽ ഒന്നും പോയിന്റ് ഇല്ല. ഇതിന് ഇപ്പോഴെങ്കിലും ഒരു അവസാനം ഇതാരെങ്കിലും മൂന്ന് കളിയിൽ രണ്ട് കളി ഞങ്ങൾ അരമണിക്കൂറിൽ വിടാമെന്നും പറഞ്ഞ 6 മണിക്കൂർ ഇപ്പോഴും ഇത് ആർക്ക് ശരിക്കും എനിക്കിപ്പോ തോന്നുന്നറിയോ, പഴക്കൊലിന് വീട്ടിൽ പോലെ എടുക്കാറില്ല. ഇത് പിടിച്ച് നിൽക്കുമ്പോ 3 റൗണ്ട് ഉണ്ടായിരുന്നു. അത് റൗണ്ട് 2 റൗണ്ടിലും ഫസ്റ്റ് ഞങ്ങൾ ആർക്കും വേണ്ടെങ്കിൽ ക്യാപ്റ്റൻ വിൻ.
കുറച്ച് സന്തോഷത്തോടെ വന്നു കിട്ടി ജയിച്ചതല്ലേ ഞങ്ങളുടെ എന്റെ കയ്യിൽ നിന്ന് പോയിണ്ട് പപ്പടം ഇത് കിച്ചടി വീട്ടിലേക്ക് തന്നിരിക്കുന്നു ഒരു തറ ചളി കോമഡി അടിച്ചിട്ട് നമ്മുടെ പഴക്കൊലയുമായി സുഖയിലാണ് കിടക്കുന്നത് ഞാനോ ഞാനൊരു നോക്ക് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നന്ദി പ്രകടനമാണ് നമ്മുടെ ഒറ്റ നമ്മുടെ ഒറ്റ ക്ഷണം സ്വീകരിച്ചു വന്ന എല്ലാവർക്കും പിന്നെ ഈ റിസോർട്ട് നമ്മുടെ റിവേറിയ പോർട്ടിക്കോ നമ്മുടെ മാഞ്ഞാലിയാണ് അവർക്കും വലിയൊരു താങ്ക്സ്. നമുക്ക് ഫുൾ പ്രോപ്പർട്ടി തന്നെ തന്നിട്ടുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ട്. ഈ ആസ് നൈസ് പ്രോപ്പർട്ടി രാവിലെ മുതൽ വൈകിട്ട് വരെ നമ്മുടെ അവര് അതെ. ഇനി വീണ്ടും അടുത്ത ഓണത്തിന് നമ്മൾ ഇതേപോലെ തന്നെ അടിച്ചു പൊളിച്ചിരിക്കും അല്ലേ? അതിനെ ഇവർ തന്നാൽ നമ്മൾ അടുത്ത പ്രാവശ്യം വരും. കൊല വീണ കുക്കൂര. ഓക്കേ, അപ്പോൾ താങ്ക് യു. കൊല വീണ കുക്കൂര. അന്നും പപ്പടം പൂർവാധിക ശക്തിയോടെ കുളിച്ചു വന്നു മനോഹരമായ പക്ഷേ അന്നെങ്കിലും കിച്ചടി തരണേ എങ്കിലും. ഓക്കേ, അപ്പോൾ താങ്ക് യു. താങ്ക് യു എവരിബഡി. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഞങ്ങളുടെ. ഹാപ്പി ഓണം.